ഇന്ത്യയിലെ 108 ശക്തിപീഠങ്ങളിൽ വിശേഷ സ്ഥാനമാണ് കൊല്ലൂർ മൂകാംബയ്ക്ക്. സന്യാസി പരമ്പരകളാൽ പൂജിക്കപ്പെട്ട ദേവി മൂകാംബിക ആദിശങ്കരനാണ് പ്രതിഷ്ഠിച്ചതെന്ന് പറയപ്പെടുന്നു. രാവിലെ സരസ്വതിയായിട്ടും ഉച്ചയ്ക്ക് ഭദ്രകാളിയായിട്ടും വൈകിട്ട് മഹാദേവിയായും അമ്മയുടെ ദർശനം ലഭിക്കുന്നു. സിദ്ധി ക്ഷേത്രമായതിനാൽ ദേവിയുടെ മുന്നിൽ നിന്നും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നതാണ് വിശ്വാസം. മൂകാംബികയിൽ വരുന്നവർ പലരും ചോദിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകളെ കുറിച്ച്. അമ്മയ്ക്ക് 4 നേരം പൂജ നടത്തും. പ്രധാന വഴിപാടായിട്ട് ഉദയാസ്തമാന പൂജ ഉണ്ട്. അത് ആദ്യം ബുക്ക് ചെയ്യണം, 1-2 വർഷമൊക്കെ ബുക്കിംഗ് ആണ്. അപ്പോൾ അതിൽ ഈ സ്വർണരഥം വരും. സ്വർണരഥം ഉൾപ്പെടുത്തിയിട്ടാണ് വരുന്നത്. അതല്ലാണ്ട് മഹാപൂജ എന്നുണ്ട്. അത് 1 നേരത്തിൻ്റെ പൂജയാവും. അങ്ങനെ അതല്ലാണ്ട് എല്ലാ നേരവും അഭിഷേകം, അർച്ചന, നൈവേദ്യ, കുങ്കുമാർച്ചന, വീരഭദ്രസ്വാമിക്ക് ഭസ്മാർച്ചന, പരിവാര പൂജ, ഇങ്ങനെ ഉള്ള വഴിപാടുകളുണ്ട്. സഹസ്രനാമ കുങ്കുമാർച്ചന, ത്രിശതി കുങ്കുമാർച്ചന, അഷ്ടോത്തര കുങ്കുമാർച്ചന ഉണ്ട്. ത്രിമധുര നൈവേദ്യം അമ്മയ്ക്ക് വളരെ വിശേഷമാണ്. അത് ഈ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, പിന്നെ കുട്ടികൾ ഇല്ലാത്തവർക്ക് ഒക്കെ ഈ ത്രിമധുരം പ്രാർത്ഥിച്ചിട്ട് നിവേദിച്ച ത്രിമധുരം മഹാത്രിമധുരം എന്ന് പറയും. ആ മഹാത്രിമധുരം പ്രസാദമായിട്ട് നിത്യേന സേവിക്കുന്നത്. അതല്ലാണ്ട് രാവിലെ ഗുടശുണ്ഠി നിവേദ്യാവും. പിന്നെ അത് രാവിലെ ഉഷഃപൂജ കഴിഞ്ഞിട്ട് അത് പുറത്ത് ത്രിമധുരം ഇതായിട്ട് എല്ലാവർക്കും കൊടുക്കും. അതാണ് സേവിക്കുന്നത്. പിന്നെ രാത്രി കഷായ തീർത്ഥം. പിന്നെ ഈ ഇത് കഴിഞ്ഞിട്ട് എല്ലാ പൂജ കഴിഞ്ഞിട്ട് മേൽശാന്തി പുറത്ത് വന്നിട്ട് തീർത്ഥവും അകത്ത് നിവേദിച്ച ആ ക്ഷീരാഭിഷേകം ചെയ്ത ആ തീർത്ഥം കൊടുക്കും. ആ ഒരു സമയത്തിൽ 6 മേൽശാന്തി ഉണ്ടോ അവർ ആ തീർത്ഥം കൊടുക്കും. അതല്ലാണ്ട് സർവൈശ്വര്യ പൂജ ഉണ്ട്. പിന്നെ ഈ അഭിഷേക അർച്ചന നിവേദ്യ ത്രിമധുരം അലങ്കാര പൂജ, കുങ്കുമാർച്ചന, ഭസ്മാർച്ചന, ദീപാരാധന, ഇതൊക്കെ ചേർന്നിട്ടുള്ള പൂജ ഉണ്ട് അമ്പലത്തിൽ. അതിൻ്റെ കൗണ്ടറുണ്ട്, അതിൻ്റെ ഇതുണ്ട്, പല ഏർപ്പാടുകളുണ്ട്. അപ്പോൾ അത് ചെയ്യാം. വിദ്യാരംഭം മുഖ്യമായി പ്രധാനമായിട്ട് ഇവിടെ വിദ്യയുടെ ആരംഭം ചെയ്യുമ്പോൾ വിദ്യാരംഭമാണ് നടത്തുന്നത്. വിദ്യാരംഭം തിനി ഉള്ള ഒരു ക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക. അപ്പോൾ പലയിടത്തിലും ചെയ്താലും ഇവിടെ ചെയ്താൽ ഇവിടെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട്
ആ സരസ്വതിയുടെ അനുഗ്രഹം എപ്പോഴും ആവുമെന്ന്. അവിദ്യാമൂലനാശിനെ വിദ്യാ അവയവമൂർത്തയെ സർവവിദ്യാപ്രദായിനെ മുഖാംബായി നമോ നമഃ. വിദ്യയ്ക്ക് ഏറ്റവും പ്രധാനമായ ഒരു സ്ഥലം ഇതാണ്. മുഖ്യമായിട്ട് ഈ ഉദയാസ്തമാനം പിന്നെ ഈ പൂജകളൊക്കെ ബുക്കിംഗ് ഉണ്ട്. ഉദയാസ്തമാന പൂജ ബുക്കിംഗ് ആണ്. പിന്നെ ദീപസ്തംഭമുണ്ട്. അമ്മയ്ക്ക് അമ്മയുടെ മുമ്പിൽ തന്നെ ആ സ്തംഭം തെളി ദീപം തെളിയിക്കും. ആ ദീപസ്തംഭം കൂടി ബുക്കിംഗ് ആണ്. ഒന്ന് ഒരു വർഷം രണ്ടു വർഷമൊക്കെ ബുക്കിംഗ് ഉണ്ടാകും. അതും ഒരു പ്രധാനമായ പരിപാടിയാണ്. അത് അമ്മയ്ക്ക് നമുക്ക് ഒരു സൗഭാഗ്യത്തിന്, പിന്നെ നമുക്ക് ജന്മാന്തര പാപങ്ങളൊക്കെ പോവാനുള്ള ഒരു പരിപാടിയാണ്. അതല്ലാണ്ട് ചണ്ഡികാഹോമം, ചണ്ഡികാഹോമം ബുക്കിംഗ് ആണ്. ഒരു വർഷം രണ്ടു വർഷം ഇങ്ങനെയൊക്കെ ബുക്കിംഗ് ആണ്. അപ്പോൾ മധ്യത്തിൽ ആരെങ്കിലും ക്യാൻസൽ ചെയ്താൽ അത് കിട്ടാനും സാധ്യതയുണ്ട്. ഉടനെയും കിട്ടും, ബുക്കിംഗ് അവിടെ ഉള്ള പോലെയാണ് കിട്ടുന്നത്. ഈ ചണ്ഡികാഹോമം 700 സപ്തശതി മന്ത്രം കൊണ്ട് അഗ്നിയിൽ അമ്മയ്ക്ക് ആഹുതിയായിട്ട് കൊടുക്കുന്നതാണ്. അത് ഏറ്റവും പ്രധാനമായ വഴിപാടാണ്. എമ്മ്യം കാമയത്തെ കാമം തം തം പ്രാപ്നോത്തി നിശ്ചിതം മനം. നമ്മളുടെ മനസ്സിലുള്ള എല്ലാ കാമനങ്ങളും അമ്മയെ നിറവേറിച്ചിട്ട് തരുമെന്നാണ് ആ ഒരു പരിപാടിൻ്റെ മഹത്വം. അങ്ങനെ കുറേ ഫലശ്രുതി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അഗ്നിലി അമ്മനെ ഒരു ആവാഹിച്ചിട്ട് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപിണിയായ ചണ്ഡികാ ദുർഗയെ ആവാഹിച്ചിട്ട് ഹോമിക്കുന്നതാണ് ചണ്ഡികാഹോമം. അത് ഒരു പ്രധാന പരിപാടിയാണ്. അല്ലാണ്ട് നവചണ്ഡികാഹോമം ഉണ്ട്. അത് തലേ ദിവസം 10 പാരായണം ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഹോമം ചെയ്യണം. അത് ഒരു വിധിയാണ്. സാധാരണ ഹോമം ചെയ്യുന്നത് ഒരു വിധിയാണ്. ഇങ്ങനെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ.